വണ്ടർവേഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകളിലൂടെ പുതിയ ദർശനവും ആത്മീയ അറിവുകളും നൽകുന്ന ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും, ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് വളരെയധികം സുപരിചിതമായി കഴിഞ്ഞ 1.5 വർഷക്കാലമായി നമ്മോട് കൂടെ ഉള്ള മനോഹരമായ ഒരു കാര്യമാണ് മാസ്ക്. ആ മാസ്കിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. മാസ്ക് ഇല്ലാതെ ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പോലീസിനെ പേടിച്ചോ പേടിക്കാതെയോ നമ്മുടെ സ്വയരക്ഷ ചിന്തിച്ചോ നാം ഇപ്പോൾ മാസ്ക് ധരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കനുസരിച്ച് 1-2 മാസ്കുകൾ നമ്മൾ ധരിക്കുകയാണ്. അത് നിശ്ചയമായും നല്ലത് തന്നെ. എന്തുകൊണ്ടാണ് ഈ മാസ്കിൻ്റെ ധാരണം? വർഷങ്ങൾക്ക് മുൻപേ ഉണ്ട്. മാസ്ക് കണ്ടുപിടിച്ചവർ, പ്രത്യേകിച്ച് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരൊക്കെ രോഗപ്രതിരോധത്തിന് വേണ്ടി ഇത് ചെയ്യുക, രോഗാണുക്കൾ അകത്ത് കടക്കാതിരിക്കാൻ മാസ്ക് ധരിക്കുകയാണ്. ചില ആളുകൾ മാസ്ക് താടിയിലേക്ക് താഴ്ത്തി ധരിക്കുന്നു, ചിലർ നെറ്റിയിലേക്ക് വെക്കുന്നു. അവർ പറയുന്നു 1-2 മാസ്ക് ഞങ്ങൾ വെക്കുന്നുണ്ട്, എന്നാൽ മുഖവും വായും മൂടാത്ത മാസ്ക് ധാരണം കൊണ്ട് യാതൊരു പ്രയോജനവും വരുന്നില്ല അല്ലേ. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ മാസ്ക് എന്ന ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആത്മീയമായ ചില ചിന്തകളിലേക്ക് വരാം. നമ്മൾ അകന്നു നിൽക്കേണ്ട, മാറി നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി തീരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ യാഗമായി തീരുക എന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും. അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക. അബ്രഹാമിനോട് ലോത്ത് സ്ഥലം എനിക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറയുമ്പോൾ നീ തിരഞ്ഞെടുക്കുക. അപ്പോൾ ലോത്തിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ലോത്ത് യാത്ര ചെയ്യുന്നു. ഇതുപോലെ നമുക്കും ഈ ലോകത്തിൽ ഏത് തിരഞ്ഞെടുക്കാനും ഏത് വഴിയിൽ പോകാനും ഒക്കെ അനുവാദം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് നമുക്ക് ഏതിൽ നിന്നാണ് ഒരു മാസ്ക് ധരിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാസ്ക് ഫ്രം ഈവിൾ സ്പീച്ച്, മോശമായ സംസാരത്തിൽ നിന്ന് ഒരു മാസ്ക് ധാരണത്തിലൂടെ. ഇപ്പോൾ മാസ്ക് ധരിക്കുന്നതോടെ ഒരാളോട് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. പല്ലിറുമുകയാണോ ചിരിക്കുകയാണോ എന്ന് നമ്മുടെ മുഖത്തിലെ ഭാവവ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു നല്ല കാര്യം തന്നെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മോശം സംസാരങ്ങൾ നമ്മുടെ നാവിൽ വരാതെ മാസ്ക് നമ്മെ സഹായിക്കുകയാണല്ലേ. അപ്പോൾ ആത്മീയ ചിന്തയിലേക്ക് കടക്കട്ടെ. നമുക്ക് നാവിൽ നിന്ന് തെറ്റായ വാക്കുകൾ, അരുതാത്ത കാര്യങ്ങൾ വരാതെ നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കാം. ഒരു കൊച്ചു ബാലൻ തൻ്റെ പപ്പയോട് അമ്മയോട് കൂടെ ഇരിക്കുമ്പോൾ ചീത്ത വാക്ക് പറഞ്ഞു. പപ്പയത് കേട്ടു, മമ്മിയത് കേട്ടു, അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ വൈകുന്നേരം ആ കൊച്ചു ബാലന് കുറ്റബോധത്താൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൻ്റെ അടുക്കലേക്ക് വന്നു, കിടക്കുന്ന അപ്പൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറയാ, അപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ രാവിലെ ഒരു ചീത്ത വാക്ക് പറഞ്ഞു പോയി. ഇതുവരെ ഇല്ലാത്ത മോശം വാക്കാണ് ഞാൻ പറഞ്ഞത്. പപ്പ പറഞ്ഞു, മോനെ ഇനി ഇത് ആവർത്തിക്കരുത്. ആ കൊച്ചു ബാലൻ വളർന്നു, വലുതായി ലോകം അറിയപ്പെടുന്ന ആദരിക്കുന്ന മനുഷ്യനായി മാറി, ഗാന്ധിജി. അപ്പോൾ ചെറുപ്പത്തിൽ ചെറിയ ഒരു ചീത്ത വാക്ക് പറഞ്ഞപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടവനായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് ശീലിച്ചു തെറ്റായ വാക്കുകൾ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്ന് ഒരു മാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസ്ക് ധരിക്കാം. ഈ മാസ്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? തെറ്റായ ശീലങ്ങളിൽ നിന്ന്, തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന് ഒരു അരുത്, ഒരു വേർതിരിവ് നമുക്ക് വെക്കുന്നതാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ്, പുത്തൻ അറിവ് നൽകി എന്ന് ചിന്തിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.